പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട അടുത്ത മൂന്നാം അലോട്ട്മെന്റിന് ശേഷമുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റ് എങ്ങനെ അറിയുമെന്നതിനെ കുറിച്ചാണ് പല കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മെറിറ്റ് റാങ്ക് ലിസ്റ്റ് 11-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അപ്ലൈ ചെയ്ത കോളേജുകളിലേക്ക് കുട്ടികൾ വിളിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ 11-ാം തീയതി തന്നെ ഈ റാങ്ക് ലിസ്റ്റ് നമുക്ക് അറിയാൻ കഴിയും. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും ഇത് ലഭ്യമാവുന്നതാണ്. അപ്പോൾ 11-ാം തീയതി തിങ്കളാഴ്ച യൂണിവേഴ്സിറ്റി ഇത് പ്രസിദ്ധീകരിക്കുന്ന സമയം മുതൽ അതാത് അപ്ലൈ ചെയ്ത കുട്ടികൾ അവരുടെ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് കോളേജുകളിൽ അന്വേഷിക്കുകയാണെങ്കിൽ കോളേജുകളിൽ നോഡൽ ഓഫീസറെയോ അല്ലെങ്കിൽ കോളേജിൽ മറ്റുള്ള അധ്യാപകരെ വിളിച്ചറി അന്വേഷിക്കുകയാണെങ്കിലും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓപ്പൺ മെറിറ്റിലും അതുപോലെ തന്നെ റിസർവേഷൻ ആയിട്ടുള്ള SC ST OBC OEC അങ്ങനെ പല ETB OBH അങ്ങനെ പല കുട്ടികളുടെ റിസർവേഷൻ അനുസരിച്ചും നമുക്ക് അവരുടെ റാങ്ക് ലിസ്റ്റുകൾ അറിയാൻ പറ്റും. കൂടാതെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും ഓരോ കോളേജുകൾക്ക് നൽകുന്ന റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. സോ 11 മുതൽ 16 വരെ ഈ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ നടക്കും. അതായത് കോളേജുകളാണ് ഏത് ദിവസമാണ് അവിടെ അഡ്മിഷൻ നടക്കുക എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം. അപ്പോൾ അത് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതായത് കോളേജുമായിട്ട് ബന്ധപ്പെടുക. ഇനി അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അപ്ഡേറ്റ്സ് നോക്കിയിട്ട് കിട്ടുന്ന ആളുകൾ പെട്ടെന്ന് കോളേജുകളുമായിട്ട് ബന്ധപ്പെടുക. ഇത്രയും മാത്രമാണ് ഈ പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.